പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെർസെൻറ്റേജിൻ്റെ പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പെർസെൻറ്റേജിൻ്റെ ബേസിക് ക്ലാസ്സുകളൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ആ ക്ലാസ്സുകളൊക്കെ കാണാനുണ്ടെങ്കിൽ കാണുക. നമുക്കിപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 66.3% 96 ആയാൽ അതിൻ്റെ 25% എത്ര? അപ്പോൾ നമുക്കറിയാം 66.3% എന്ന് പറയുന്നതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ വാല്യൂ അറിയാം. ഇത്രയാ 2/3. അപ്പോൾ ഏതൊരു നമ്പർ എക്സ് എന്ന് പറഞ്ഞ നമ്പറിൻ്റെ 2/3 എന്ന് പറയുന്നത് 96 ആണ്. നമുക്ക് ആദ്യം എക്സ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? 96 × 3/2. വെട്ടി ചെറുതാക്കുകയാണെങ്കിൽ 48 × 3 144 ആണ് ആ നമ്പർ എന്ന് കിട്ടി. ഇനി നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ 25%. അപ്പോൾ 144 × 25% കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 വെട്ടിച്ചെറുതാക്കിയാൽ ഉത്തരം കിട്ടി. എത്രയാ? 36. അപ്പോൾ ഇത് ഒന്നുകൂടിയും ഫാസ്റ്റിൽ ചെയ്യണം എന്നുള്ളവർ എന്ത് ചെയ്യാം? 2/3 അല്ലേ? 66 2/3 എന്ന് പറയുന്നത് 2/3 ആണ്. 25% നമുക്ക് എങ്ങനെ എഴുതാം? ഫുൾ പാർട്ട് 4, നമുക്ക് വേണ്ടത് 25 എന്ന് പറയുമ്പോൾ 4/1 വേണ്ടത്. 2/3 എന്ന് പറയുന്നത് അവർ തന്നിട്ടുള്ളത് 4/1. ഇത് 3/4 എന്ന് പറയുന്നത് ആ സെയിം നമ്പറാണ്. അപ്പോൾ അത് 3 ഒരു സൈഡിൽ 4 ആണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ ഒരേപോലെയാക്കി കൺസിഡർ ചെയ്യണമെന്ന് പറയുമ്പോൾ 3നും 4നും സെയിം ആക്കാൻ ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കേണ്ടി വരും? ഫസ്റ്റ് റേഷ്യോനെ 4 കൊണ്ടും രണ്ടാമത്തെ റേഷ്യോനെ 3 കൊണ്ടും ഗുണിക്കുക. ഇപ്പോൾ ആദ്യത്തെ റേഷ്യോനെ 4 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടി 4×2 8, 4×3 12. രണ്ടാമത്തെ റേഷ്യോനെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 4×3 12, 3×1 3. ഇപ്പോൾ രണ്ട് പാർട്ട് സെയിം ആയി, നമ്പർ എന്ന് പറയുന്നതിൻ്റെ പാർട്ട് സെയിം ആയി. ഇനി നോക്കിയേ, ആദ്യത്തെ പാർട്ട് 8 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? അല്ല, രണ്ട് പാർട്ട് എന്ന് പറയുന്നത് തന്നിട്ടുണ്ടായിരുന്നു. എത്രയാ? 96 ആണ്. നമുക്കിവിടെ വേണ്ടത് 3 പാർട്ടാണ്. 25% എന്ന് പറയുന്നത് 12 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ 3 12/4 അല്ലേ 3 വരുന്നത്. എൻ്റെ 25% എന്ന് പറയുന്നത് 3 ആണ് വരെ. അപ്പോൾ 8 96 ആണെങ്കിൽ, അല്ലെങ്കിൽ 8x 96 ആണെങ്കിൽ എക്സ് കിട്ടി 12. അപ്പോൾ 3×12 നമുക്ക് കിട്ടി എത്രയാ? 36. ഇപ്പം ഈ രീതിയിൽ ആലോചിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, 5×80% 4, എന്നാൽ 4×3% 5. 5×80% 4 എന്ന് പറയുന്നതിൽ ഇവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും ആവശ്യമില്ല. 4×3% 5 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതിനു വെച്ചിട്ട്? 4×3% ചോദിച്ചിട്ടുള്ള പെർസെൻറ്റേജിക്ക് ആക്കാൻ 200. നമുക്കറിയാം 1/4 എന്ന് പറഞ്ഞാൽ 25% ആണ്. ഇപ്പോൾ 4/4 എന്ന് പറഞ്ഞാൽ 100 ആയി, ബാക്കി ഒരു 1/4 കൂടി വരില്ലേ. ഇപ്പോൾ കിട്ടി 125%. മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങനെ എങ്ങനെ ചെയ്യണം വരും? വെട്ടിച്ചെറുതാക്കാം. 25 പ്രാവശ്യം പോവും, ചെയ്താൽ ആൻസറായി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പരീക്ഷയ്ക്ക് പാസ്സാവണമെങ്കിൽ 50% മാർക്ക് ലഭിക്കണം. ഒരു കുട്ടിക്ക് 172 മാർക്ക് കിട്ടിയപ്പോൾ 28 മാർക്കിൻ്റെ കുറവ് കൊണ്ട് വിജയിച്ചില്ല എങ്കിൽ ആകെ മാർക്ക് എത്ര? 172 കിട്ടിയപ്പോൾ 28 മാർക്കിന് തോറ്റു, അല്ലെങ്കിൽ 28 മാർക്കിന് വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ ഇതിൽ കൂടി 28 കൂടിയും കുട്ടി എന്താവും? വിജയിക്കും. എന്ന് പറഞ്ഞാൽ 200 മാർക്ക് കിട്ടിയ ആ കുട്ടി പാസ്സായിരുന്നു. പാസ്സാവേണ്ട ശതമാനം നമുക്കറിയാം 50%. അത് നമുക്ക് കിട്ടിയ എത്രയാണ്? 200 മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ 100% ആകെ മാർക്കല്ലേ ചോദിച്ചിട്ടില്ലേ? 50×2 ആണ് 100. അപ്പോൾ 200×2 നമുക്ക് ഉത്തരം കിട്ടി. ആകെ മാർക്ക് എത്ര വേണം? 400 മാർക്കാണ് ആ എക്സാമിൻ്റെ ടോട്ടൽ മാർക്ക് വരിക. ചെയ്തത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. ഓക്കെ, വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സ്വർണത്തിന് വർഷം തോറും 10% എന്ന തോതിൽ മാത്രം വില വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ വില 20,000 രൂപ എങ്കിൽ 2 വർഷത്തിന് ശേഷം എത്ര രൂപയാകും? ഇപ്പം ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില തന്നിട്ടുണ്ട് 20,000. ഓക്കെ, ഓരോ വർഷം വർദ്ധിക്കുന്നത് 10% തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ 110/100, ഒരു കൊല്ലം കഴിഞ്ഞ ശേഷമുള്ള സ്വർണത്തിൻ്റെ വില കിട്ടി. നമുക്ക് 2 കൊല്ലം ശേഷമുള്ളത് വേണ്ട. അപ്പോൾ വീണ്ടും അടുത്ത വർഷം എത്ര ശതമാനം വർദ്ധിച്ചിട്ടുണ്ടാവും? 10%. അപ്പോൾ വീണ്ടും 110/100. വെട്ടിച്ചെറുതാക്കാം, സീറോസൊക്കെ പോയി. അപ്പം 110×10 അല്ലെങ്കിൽ 11×2 കൺസിഡർ ചെയ്യാം. എത്ര? 121×2 എന്ന് പറയുമ്പോൾ 242. എത്ര സീറോസ് ഇടാണ്ട് ഇനി 2 സീറോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച ഒരു ഫോർമുല വെച്ച് ചെയ്യാം. ഡബിൾ എഫിറ്റിൻ്റെ ഫോർമുല, x+y+xy/100. ഓരോ വർഷം 10 കൂടി എന്ന് പറയുമ്പോൾ 10+10, 10×2 എന്ന് പറഞ്ഞാൽ 10×10/100, അല്ലെങ്കിൽ 10×2/100 എന്ന് പറഞ്ഞാൽ വെട്ടിപ്പോവും 1 എന്നും കിട്ടും. അപ്പം നെറ്റ് എഫക്റ്റ് 21% 2 കൊല്ലം കൊണ്ട് കൂടും.
ഇനീഷ്യലി ഉണ്ടായിരുന്നത് നമ്മൾ 100 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ 100% ഇനീഷ്യലി ഉണ്ടായിരുന്നത് 20,000 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ 121%. 21% കൂടി എന്നല്ലേ നമുക്ക് ഇവിടെ കിട്ടിയേ, പ്ലസ് അല്ലേ ഉത്തരം കിട്ടിയേ. അപ്പോൾ 121 കണ്ടുപിടിക്കണം. അപ്പോൾ 100 20,000 ആവാൻ എന്തുകൊണ്ട് ഗുണിച്ചില്ലേ, 200 കൊണ്ട്. അപ്പം 121 200 കൊണ്ട് ഗുണിച്ചു ഉത്തരമായി. അപ്പോൾ 121 ഡബിള് 242, 2 0 ഇട്ട് കഴിഞ്ഞാൽ 200 കൊണ്ടുള്ള ഗുണിക്കലിൻ്റെ റിസൾട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രണ്ട് അപ്രോച്ചുകളാണ് ഈസി വരിക. അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോമിൽ ഉണ്ട് എന്താ, പി ഇൻറ്റു 1+R/100 ഓൾ റേസ് ടു എൻ. നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോമുലയിൽ അപ്ലൈ ചെയ്താലും കിട്ടും. 2 വർഷം ശേഷമുള്ളതല്ലേ ചോദിച്ചിട്ടില്ലേ. ഇപ്പോഴത്തെ 20,000 1+R എന്ന് പറയുമ്പോൾ 6 10 ആണ്. അപ്പം 110/100 ഇൻറ്റു 110/100. ഇവിടെ എന്ന് പറയുന്നത് 2 കൊല്ലല്ലേ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് വരിക. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഡയറക്റ്റ് എത്തി. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ എളുപ്പം, ഒന്നെങ്കിൽ ഡയറക്റ്റ് എഴുതുക അല്ലെങ്കിൽ x+y+xy/100 ഡബിൾ എഫിറ്റിൻ്റെ ഫോമുല വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 60%, 15% 80%, 45% തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എത്ര? അപ്പോൾ 60%, 100% നമുക്കറിയാം 60 തന്നെ. 10% എന്ന് പറഞ്ഞാൽ അറിയാം 6. 10% 6 ആണെങ്കിൽ 5% എത്രയാ? 3. അപ്പോൾ 10% 6 5% 3 ആണെങ്കിൽ 15% എത്രയാ? 9. 60%, 15% 9 കിട്ടി. സെക്കൻഡ് റൗണ്ട് തന്നെ നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി 80%, 45% 80%, 50% എത്രയാ? പകുതി 40 ആവും. 5% അപ്പോൾ എത്രയാവും? 4 ആവും. 50% 40 ആണെങ്കിൽ 5% 4 അല്ലേ. അപ്പോൾ 45% എന്ന് പറയുമ്പോൾ 50%ത്തിനേക്കിലും 5% അല്ലേ കുറവ്. അപ്പോൾ 40 നിന്ന് നമ്മൾ 4 കുറച്ച് കഴിഞ്ഞാൽ 80%, 45% കിട്ടി. എത്രയാ? 36. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നു നമുക്ക് കിട്ടി? എത്രയാ? 45. ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ എന്ത് എഴുതുക? 60%, 15% എന്ന് പറയുമ്പോൾ 60%, 15% 100 +80%, 45% എന്ന് പറയുമ്പോൾ 80%, 45% 100 കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് സെയിം തന്നെ ആൻസർ കിട്ടും. 45 വെട്ടിപ്പോവും. ഓക്കെയാണ്. വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരു സമചതുരത്തിൻ്റെ ഒരു വശം 3 മടങ്ങായി വർദ്ധിച്ചാൽ അതിൻ്റെ വിസ്തീർണം 3% വർദ്ധിക്കും? ഇപ്പോൾ ഒരു സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് എ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അത് ഇപ്പോൾ എന്തായി? 3 മടങ്ങായി വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ 3a ആയി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിസ്തീർണം 3% വർദ്ധിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എ സൈഡുള്ള ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഫോർമുല നമുക്കറിയാം. എത്രയാ? a². ഇപ്പോൾ 3a സൈഡുള്ളതാവുമ്പോൾ എന്താവും വിസ്തീർണത്തിൻ്റെ എഫക്റ്റ് വരിക? 9a² അല്ലേ. ഇതിനെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ a² ഉള്ളത് ഇപ്പോൾ എത്രയായി? 9a² എന്ന് പറഞ്ഞാൽ എത്ര കൂടി? 8a² കൂടി. 3% കൂടി എന്നാണ് നമ്മൾ ചോദിച്ചിട്ടില്ല, എത്ര കൂടി എന്നല്ല. ഓക്കെ, 3% കൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8a² കൂടി. ഏതുമെന്നാണ് കൂടിയിട്ടുള്ളത്? a²മെന്ന് പെർസെൻറ്റേജ് കേൾക്കാൻ ഇൻറ്റു 100 വെട്ടിപ്പോയി. a² നമുക്ക് കിട്ടി. എത്രയാ? 800% വർദ്ധിച്ചു. ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ മുഴുവൻ ചെയ്തിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു സമചതുരത്തിൻ്റെ വശം 2 മടങ്ങായി. അപ്പോൾ ഒരു വശം നമ്മൾ 1 ആയിട്ട് എടുക്കുക. 2 മടങ്ങായി എന്ന് പറയുമ്പോൾ 2 എന്ന് എടുത്തു. ഓക്കെ, 1 2 ഡബിൾ എന്ന് പറയുമ്പോൾ 2 അല്ല, ഡബിളായി. അല്ലെങ്കിൽ 2 മടങ്ങായി എന്ന് പറയുമ്പോൾ ഇരട്ടി എഴുതി, ഇൻറ്റു 2 എന്ന് എഴുതി. 1 2 2 എന്ന് പറയുമ്പോൾ 2 ആണ് അവർ. ഇനി അതിൻ്റെ വിസ്തീർണത്തിൻ്റെ എഫക്റ്റ് ചോദിക്കുമ്പോൾ 1 2 4 ആണ്. എത്ര കൂടി എന്ന് ചോദിച്ചാൽ 3 എന്ന് കിട്ടി. 3% ആക്കാൻ ഇൻറ്റു 100 ചെയ്താൽ മതി. എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കി ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറയണം. 4 മടങ്ങായി ഒരു വശം. അങ്ങനെയാണെങ്കിൽ വിസ്തീർണത്തിൻ്റെ എഫക്റ്റ് ചോദിക്കുകയാണെങ്കിൽ 1 ഇവിടെ എഴുതി, 4² 16. എത്ര കൂടി ഉണ്ടാവും? 15 കൂടി ഉണ്ടാവും. 3% ആക്കാൻ എന്തിട്ടാൽ മതി? 2 0 ഇട്ടാൽ മതി. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എക്സിൻ്റെ 90% വൈ, വൈയുടെ 80% സെറ്റ് ആയാൽ എക്സിൻ്റെ 3% സെറ്റ്? ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വാല്യൂവിനെ 100 ഇട്ട് ചെയ്യായിരിക്കും എളുപ്പം വരിക. ഇപ്പം എക്സിന് ഞാൻ ഇനീഷ്യലി ഉണ്ടായിരുന്നത് 100 ആയിരുന്നു വിചാരിക്കും. അപ്പോൾ എക്സിൻ്റെ 90% വൈ. അപ്പോൾ 100ൻ്റെ 90% നമുക്ക് ഈസി ആയിട്ട് അറിയാം എത്ര ഇനി വരിക. 90 ആണ് വരെ. അപ്പോൾ വൈഡും കിട്ടി. ഈ വൈഡ് 80% സെഡ്. അപ്പോൾ 90ൻ്റെ 80% എന്ന് പറയുമ്പോൾ എത്ര വരിക? 72. അതാണ് സെഡ് കിട്ടുക അല്ലേ. 2 0 വെട്ടിപ്പോവും. 9 8 72 വരും. 0%-ൽ 90ൻ്റെ 0 80ൻ്റെ 0 വെട്ടിപ്പോയി. അല്ലെങ്കിൽ 90ൻ്റെ 10% 9 ആണ്. അപ്പോൾ 20% എത്രയാ? 18 കുറച്ചാൽ മതി 90. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ 3% സെഡ്. 100 ആണ് എക്സ് എന്ന് വെച്ചാൽ എത്രയായി? 72 ആയി എന്ന് പറയുമ്പോൾ 100ൻ്റെ 3% 72 72% തന്നെ ഉത്തരമായി.
ദൈർഘ്യ ഏറ്റവും ഫാസ്റ്റ് അപ്രോച്ച് വരിക. ഓക്കെ, വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 25% ഇരുപത്തഞ്ച് ശതമാനം എത്ര? അപ്പോൾ 25% എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി 25/100. അതിൻ്റെ 25% എന്ന് പറഞ്ഞാൽ വീണ്ടും എന്ത് എഴുതേണ്ടി വരും? 25/100. നമുക്കറിയാം 25 625 ഡിവൈഡഡ് ബൈ 10,000 ആണ്, അല്ലെങ്കിൽ 10,000 കൊണ്ട് ഹരിക്കണം. 4 പോയിൻ്റ് നീക്കി കുത്തിട്ടാൽ പോരെ, അപ്പോൾ കിട്ടി 0.0625 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മത്സര പരീക്ഷയിൽ 400 ആളുകളിൽ 300 പേർ വിജയിച്ചാൽ വിജയശതമാനം എത്ര? അപ്പോൾ 400 വെച്ചിട്ടാണ് പറയേണ്ടത്, എതിനെയാണ് കണ്ടുപിടിക്കേണ്ടത്, 300 കണ്ടുപിടിക്കേണ്ടത്. എതിനെ വെച്ചിട്ടാണ് പറയേണ്ടത്, 400 ആളുകളാണ് ആകെയുള്ളത്, അതിൽ 300 പറയുന്നത് എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻറ്റു 100 കിട്ടിപ്പോയി. 0 3/4 × 100 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാ? 75%. ഓക്കെയാണ്, വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 17% 85 സംഖ്യ ഏത്? അപ്പം ഒരു ഏതൊരു നമ്പറിൻ്റെ അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ കൺസിഡർ ചെയ്യാം, 17% 85 കണ്ടുപിടിക്കേണ്ടത്, 100% നമുക്കറിയാം. 17 × 5 85, അപ്പം 100 × 5 നമുക്ക് ഉത്തരം കിട്ടി എത്രയാ? 500. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എക്സിൻ്റെ 17/100 എന്ന് പറയുന്നത് 85 സോൾവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്തെന്നെ കിട്ടും? 500 കിട്ടും. അതിനറിയണം 17 × 5 85 എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ കാൽക്കുലേഷൻ വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരു സംഖ്യയുടെ 15% 27 ആയാൽ സംഖ്യ കാണുക. അപ്പോൾ ഏതൊരു നമ്പർ എക്സ് അതിൻ്റെ 15% 15/100 എന്ന് പറയുന്നത് 27 ആണെങ്കിൽ സംഖ്യ ചെയ്യാനുള്ളത് സെയിം തന്നെ, 3 കൊണ്ട് വെട്ടുകയാണെങ്കിൽ 5, 9, ഇവിടെ 5 കൊണ്ട് വെട്ടുകയാണെങ്കിൽ 20. അപ്പോൾ എക്സ് കിട്ടി 20 × 9 180. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ശതമാനം കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 3/20 എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3 പാർട്ട് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള 27. 15% എന്ന് പറഞ്ഞാൽ 3/20 എന്ന് എഴുതിക്കൂടെ? 3 എന്ന് പറയുന്നത് 27, അപ്പോൾ 3/9 27 എന്നറിയാം. 20/9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി എത്രയാ? 180. ഇപ്പോൾ എക്സ് എടുക്കാണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വീണ്ടും 10% ഡിസ്കൗണ്ടിൽ ഒരാൾ ഒരു സാധനം വാങ്ങി, 20% വില കൂട്ടി വിൽക്കുന്നു, അയാൾക്ക് എത്ര ശതമാനം രൂപ അധികം ലഭിക്കും? അപ്പോൾ 10% ഡിസ്കൗണ്ടിലാണ് വാങ്ങി, 20% കൂട്ടിയിട്ടാണ് വിൽക്കുന്നത്, എത്ര ശതമാനം ലാഭം കിട്ടും? ഇപ്പോൾ ഡബിൾ എഫക്റ്റ് ആണ്, 2 എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഡബിൾ എഫക്റ്റിൻ്റെ ഫോർമുല നമുക്കറിയാം, x+y+xy/100. ഇതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ -10 + 20 - 200/100 എന്ന് പറയുമ്പോൾ -2. കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ +20 - 12 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 എന്ന് കിട്ടി, +8 എന്ന് കിട്ടി. അപ്പോൾ അത്ര എന്ത് കിട്ടും? ലാഭം ലഭിക്കും, അത്ര ശതമാനം ലാഭം ലഭിക്കും. ഓക്കെയാണ്. അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ ചെയ്യാം? ആദ്യത്തെ അയാളുടെ വില 100 ആയിരുന്നു എന്ന് വിചാരിച്ചു, 10% ഡിസ്കൗണ്ട് കൊടുത്താൽ 90, പിന്നെ അതിൻ്റെ 20% കൂട്ടി, 90 × 10% എന്ന് പറഞ്ഞാൽ അറിയാം 9, 20% എന്ന് പറഞ്ഞാൽ 18, അത്രയും കൂട്ടി കഴിഞ്ഞാൽ 108. അപ്പം ആദ്യത്തേക്കിൽ എത്ര കൂടുതൽ കിട്ടി? 8% കൂടുതൽ കിട്ടി. എങ്ങനെയാണെങ്കിലും ചെയ്യാം. ഓക്കെ, എക്സിൻ്റെ 30% വൈയുടെ 30% എത്ര? അപ്പോൾ അതിന് നമുക്കൊരു ചെറിയ പ്രോപ്പർട്ടി അറിയണം. x% (y) = y% (x). ഇത് കരുതി കഴിഞ്ഞാൽ 2 equal ആണെന്ന് അറിയാം. അപ്പോൾ എക്സിൻ്റെ 30% എന്ന് പറഞ്ഞാൽ 30 ആണെങ്കിൽ വൈയുടെ 30% എത്ര തന്നെയായിരിക്കും? 30 തന്നെയായിരിക്കും. പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം 60 സംഖ്യ ഏത്? ഇപ്പോൾ 30% 70% തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം 40% അത് 60 തന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്, 100% കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 40 × 2.5 100 എന്നറിയാം. അപ്പോൾ 60 × 2.5 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി എത്രയാണ്? 150. അല്ലെങ്കിൽ നമുക്ക് എക്സിൻ്റെ 40% 60 തന്നിട്ടുണ്ട്, എക്സ് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ 20 കൊണ്ട് വിട്ടാണെങ്കിൽ 2 3 50, 50 × 3 നമുക്ക് കിട്ടി എത്രയാണ്? 150 എക്സിൻ്റെ വാല്യൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിനെ 35% 10% ഇങ്ങനെ തുടർച്ചയായി ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം 1170 രൂപയ്ക്ക് ഒരാൾ വാങ്ങിയാൽ അതിൻ്റെ യഥാർത്ഥ വില എത്ര? അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം, 100 ഇട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എക്സ് ഇട്ടിട്ട് ചെയ്യാം. ഡബിൾ എഫക്റ്റിൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ 100 ഇട്ടിട്ട് ആദ്യം ചെയ്യാണ്, 100 ആയിരുന്ന ആദ്യത്തെ 35% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ 100 × 35% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 35 തന്നെയാണ്, കുറച്ച് കഴിഞ്ഞ് നമുക്കത് കിട്ടി 65. ഞാൻ 65% 10% ഡിസ്കൗണ്ട് കൊടുത്തു. 65% 10% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6.5, കുറച്ച് കഴിഞ്ഞ് നമുക്ക് കിട്ടി 58.5. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെ 58.5 അല്ലെങ്കിൽ 58.5 ഇപ്പോൾ അയാൾ വാങ്ങിയ വില നമുക്കറിയാം അത്രേ 1170 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 100 യഥാർത്ഥ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അറിയാം 58.5 ഇരട്ടിയാണ് 117 എന്ന് അറിയാം. അപ്പോൾ × 20 ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ 100 × 20 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമായി എത്രയാണ്? 2000.
ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ x plus y plus ഫോർമുലയിൽ ഇട്ടിട്ട് ചെയ്യാം ആദ്യം ഡിസ്കൗണ്ട് 35 പിന്നെ ഡിസ്കൗണ്ട് 10 ഫോർമുല നമുക്കറിയാം x plus y plus xy by 100 രണ്ടും ഡിസ്കൗണ്ടിലായിട്ട് മൈനസ് മൈനസ് മൈനസും മൈനസും ഗുണിക്കുമ്പോൾ ഇവിടെ പ്ലസ് ആവും 350 ബൈ 100 എന്ന് പറയുമ്പോൾ 3.5 അപ്പോൾ നെറ്റ് എഫക്റ്റ് നോക്കിയാൽ മൈനസ് 45 പ്ലസ് 3.5 എന്ന് പറയുമ്പോൾ 41.5% കുറയും ഇപ്പോഴത്തെ വില ആദ്യത്തെ വിലയേക്കിലും അപ്പോൾ 100 41.5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി ഇപ്പം ഉള്ളത് അതിൻ്റെ 58.5% അത് തന്നിട്ട് എത്രയാണ് 1770 നമുക്ക് 100% കണ്ടുപിടിക്കണ്ടേ ഓക്കെ ഇൻറ്റു 20 അപ്പോൾ വീണ്ടും ഇവിടെ ഇൻറ്റു 20 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് 2000 അല്ലെങ്കിൽ ഏതൊരു നമ്പറിൻ്റെ 58.5% നമുക്ക് കിട്ടി എത്രയാണ് തന്നിട്ട് 1770 ഇത് സോൾവ് ചെയ്താലും ആൻസർ കിട്ടും അതുവരെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും കൂട്ടിയാൽ എ ബിയുടെ എത്ര ശതമാനമാണ് ഇപ്പോൾ എയുടെ ബി ശതമാനം എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ബി ബൈ 100 ബിയുടെ എ ശതമാനം എന്ന് പറയുമ്പോൾ ബി ഇൻറ്റു എ ബൈ 100 ഇതെന്ന് പറയണ്ട് കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി 2AB/100 ഇതെന്ന് പറയണത് എ ബിയുടെ എത്ര ശതമാനമാണ് അപ്പോൾ ബൈ എ ബി ശതമാനത്തേക്കൊക്കെ എന്ത് ചെയ്യേണ്ടി വരും ഇൻറ്റു 100 ഹൺഡ്രഡുകൾ വെട്ടിപ്പോയി എ ബിയും വെട്ടിപ്പോയി അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എത്രയാണ് 2% ക്ലിയർ അല്ലേ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ 1/50 50% എത്ര മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം 1/50% എന്ന് പറഞ്ഞാൽ അറിയാം അര അരയുടെ 50% എന്ന് പറഞ്ഞാൽ അറിയാം 1/4 ഇത്രയായി അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ ഒന്ന് എഴുതി 50% എന്ന് പറഞ്ഞാൽ 1/2 വീണ്ടും 50% എന്ന് പറഞ്ഞാൽ 1/2 ഉത്തരം കിട്ടി എത്രയാണ് 1/4 അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് 180 എത്ര ശതമാനമാണ് 45 കാണുമ്പോൾ തന്നെ അറിയാം 45 × 4 150 എന്നറിയാം അപ്പോൾ 180 × 25% 45 എന്ന് കിട്ടി അങ്ങനെ പറ്റാത്തവർ 180 എന്ന് പറയണത് ഇതിൻ്റെ എത്ര ശതമാനമാണ് 45 എന്ന് പറയുമ്പോൾ 45 ആണ് പറയേണ്ടത് ഏതിനെ വെച്ചിട്ടാണ് പറയേണ്ടത് 150 വെച്ചിട്ടാണ് പറയേണ്ടത് പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100 വെട്ടി ചേർത്താക്കാം 45 × 4 150 ആണെന്നറിയാം അപ്പോൾ 100/4 എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ് 25%. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നമ്മൾ പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മെയിനായിട്ട് ഉൾക്കൊള്ളിച്ച് കവർ ചെയ്ത് പോയത്. അപ്പോൾ കൂടുതൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഫാസ്റ്റ് അപ്രോച്ചുകൾ നിങ്ങൾ അക്വയർ ചെയ്യുക. താങ്ക് യു.